നമസ്കാരം. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ സർവേകൾ ശവത്തിക്കുത്തുന്ന മാതിരിയിലാണ്. ഈ വീണുകിടക്കുന്നവരെ പിന്നെയും പിന്നെയും കുത്തുന്ന ഒരു രീതിയിലാണ് പ്രീപോൾ സർവേ വരുന്നത്. സർവേ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഒരുവിധം എല്ലാം ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു ചാനലിൻ്റെ സർവേ ഫലം വരുന്നത്. കൊണ്ടുവന്നതെല്ലാം അവിടെ തീരുകയാണ്. അതാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഗതികേടെന്ന് പറയുന്നത്. കഴിഞ്ഞ 12 സർവേകൾ കേരളത്തിൽ നടത്തുകയുണ്ടായി. 12 സർവേയിൽ 11 സർവേകളും സർക്കാരിൻ്റെ തുടർഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പോരാത്തതിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യനല്ലാത്ത നേതാവിൻ്റെ പേരായി വരുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇതാണിപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കുന്ന കാര്യം. അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തന്നെ അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സർവേകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പ്രീപോൾ സർവേയുടെ രീതി എന്ന് പറയുന്നത് സർക്കാർ കുറെ പരസ്യം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് പ്രതിപക്ഷത്തെ വല്ലാതെ അധിക്ഷേപിക്കുന്നു, അവരുടെ ആത്മവിശ്വാസങ്ങൾ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം അധിക്ഷേപിക്കുകയാണ്. ഈ സർവേകൾ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സർവേകൾ ഉണ്ടായിരുന്നു. സർവേ ഫലങ്ങൾ തെറ്റിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ യു ഡി എഫിനും 8 സീറ്റ് ഇടതുപക്ഷത്തിനും കിട്ടുമെന്ന തരത്തിലൊക്കെ സർവേ ഫലങ്ങൾ വന്നിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ യു ഡി എഫിന്റെ വലിയ തേരോട്ടമുണ്ടായി. 19 സീറ്റ് പിടിക്കുന്നു, ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷം പിടിച്ചത്. ഇതുപോലെ തന്നെയാണ് മുൻപ് കാലങ്ങളിലും ഉണ്ടായിരുന്ന സർവേകൾ. അതായത് കേന്ദ്രത്തിൽ യു പി എ സർക്കാരിന് നേട്ടമുണ്ടാകുമെന്നുള്ള സർവേ ഫലങ്ങൾ വന്നിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ബി ജെ പി സർക്കാർ നേട്ടമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻപ് ബീഹാറിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ നിതീഷ് കുമാർ സർക്കാർ വീണ്ടും അധികാരത്തിലേറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പല ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രവണത കാണുമ്പോൾ ഈ നാട്ടിൽ തുടർഭരണം ഉറപ്പാണെന്ന് ആ ഒരു അലയൊലികൾ കാണുമ്പോൾ കൃത്യമായി പറയാൻ കഴിയും. അത് ജനങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇന്നത്തെ കാലം ഡിജിറ്റൽ കാലമാണ്. പല സംഭവ വികാസങ്ങൾ ജനങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ടിവികളെ പോലും ആശ്രയിക്കാതെ തന്നെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫോണുകളിലൂടെ അറിയാൻ പറ്റുന്നൊരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ പ്രീപോൾ സർവേ പ്രകാരം കാലാകാലങ്ങളായി മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രതിപക്ഷത്താരാണോ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ സർവേ പ്രകാരം പുറത്തു വരുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രകടനങ്ങൾക്കൊപ്പം, അതായത് മാധ്യമത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പൊതുവെ പ്രതിപക്ഷ നിലപാടാണ്. സർക്കാരുകളെ മാക്സിമം എന്തൊക്കെ കാര്യത്തിൽ കുറ്റം പറയുക, പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് അവരെ പിന്നീട് അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇക്കുറി സർവേ ഫലങ്ങൾ വരുന്നത്. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിന്ന് അകന്ന് നടന്നൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ മാധ്യമങ്ങളോട് കണക്ക് പുറത്ത് മാറി നിൽക്കങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മുഖ്യമന്ത്രി തന്നെ വീണ്ടും അധികാരത്തിൽ വരും, ആ മുഖ്യമന്ത്രി തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന നേതാവാണ് എന്ന തരത്തിൽ പ്രീപോൾ സർവേ വരുമ്പോൾ മാധ്യമങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്ത് പുറത്തുവിടുന്ന ഒരു സംഭവമാണെന്ന് ആരും അതിനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറയാൻ കാരണം അത് സ്വാഭാവികമായി ഈ നാട്ടിലിപ്പോൾ ഒരു ചർച്ചയായി ഉയർന്നു വന്നൊരു സംഭവമാണ് പിണറായി സർക്കാർ രണ്ടാം തവണയും അധികാരത്തിൽ വരുന്നത്. ഇത് കോൺഗ്രസ്സുകാരിൽ കണ്ണടഞ്ഞ കോൺഗ്രസ്സുകാർ ഒഴികെ ബാക്കിയുള്ളവരും പറയുന്നുണ്ട് പിണറായി സർക്കാരിന് ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ബി ജെ പി പ്രവർത്തകരും നേതാക്കന്മാരും അടക്കം പറയുന്നുണ്ട് കേരളത്തിൽ പിണറായി സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്ന്. പക്ഷേ രാഷ്ട്രീയമാണ്, പുറത്ത് ആ അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കയ്യിലുള്ള ആയുധം വെച്ച് ഏത് തരത്തിലും അതിനെ തടയാൻ വേണ്ടിയുള്ള വഴികൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല. കാര്യം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഈ സർക്കാർ നടപ്പിലാക്കി പോയ കുറേയേറെ പ്രവർത്തനങ്ങൾ, സാധാരണക്കാരന്റെ വീട്ടിലെ നിത്യ ചെലവ് കടന്നു പോകാൻ വേണ്ടി ഈ സർക്കാർ ചെയ്തു കൊടുത്ത ചില കാര്യങ്ങൾ, ഇതെല്ലാം വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അവരെ വല്ലാതെ സ്വാധീനിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. ചെയ്ത പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ചർച്ചകൾക്ക് വഴി തുറന്നത്. ഒരുപക്ഷെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും ആ നിലപാട് പറയേണ്ടി വരുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരുടെ ഭാഷയായിട്ടാണ് തുടർഭരണം ഉറപ്പാകുന്നു എന്നുള്ള തോന്നൽ വരുത്തിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഈ നടത്തുന്ന സർവേകളിലെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ധ്വനി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതി ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരുന്നത്. ഇതിൽ പ്രതിപക്ഷം കെറിവ് കാണിച്ചിട്ട് കാര്യമില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിങ്ങൾ കത്തുകൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനം നടത്തി ഇതിനെ തടയാൻ ശ്രമിച്ചിട്ടോ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാതാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഓർക്കണം.
ഇപ്പോ സർവേ ഫലങ്ങൾ തങ്ങളെ വല്ലാതെ മാനസികമായി തകർക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ എതിര് സാഹചര്യമുണ്ടെങ്കിലും നിങ്ങളാണ് ശരിയെങ്കിൽ നിങ്ങളെ ഈ നാട്ടിലെ ജനം പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ ഒരു വേവലാതിയും വേണ്ട ഉറപ്പായി നിങ്ങളെ അവർ കൈയയഞ്ഞ് സഹായിച്ചിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യവുമില്ല പക്ഷേ നിങ്ങൾക്ക് തന്നെ സംശയം വന്നതുകൊണ്ടാണ് പ്രീപോൾ സർവേയോട് നിങ്ങൾക്ക് ഇപ്പോൾ മുഖം തിരിക്കേണ്ടി വരുന്നതും കേറുവിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങൾക്ക് ആവശ്യം ജനങ്ങൾക്ക് എന്ത് കേൾക്കാൻ താല്പര്യമുണ്ടോ അത് കേൾപ്പിക്കുക എന്നുള്ള കാര്യമാണ് അപ്പോ ഈ നാട്ടിൽ ഇപ്പോൾ ഈ സർക്കാരിന്റെ തുടർഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗമുണ്ട് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രീപോൾ സർവേയിലൂടെ ഇക്കാര്യം തുറന്നു പറയുന്നത് അതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട ആരും നിങ്ങൾ അഭിരമിച്ചു പോകരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യണം സർവേകൾ അതിന്റെ പാട്ടിൽ നടക്കട്ടെ എന്നുള്ളത് അതാണ് കൃത്യമായിട്ടുള്ള കാര്യം ഇതിൽ ഒരു പക്ഷേ ഒരു മനക്കോട്ട കെട്ടി കാത്തിരുന്നാൽ വലിയ അപകടമുണ്ടാകുമെന്ന് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഭാഗമായിട്ടാണ് പിണറായിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് പക്ഷേ എന്നിട്ടും പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഈ സർവേയോടാണ് വലിയ കലിപ്പ് അതായത് ചെന്നിത്തലയുടെ പടം ഉയർത്തിക്കാട്ടിയതിനു ശേഷം മുഖ്യമന്ത്രിയാകാനായിട്ട് ഇദ്ദേഹത്തിന് 10% ആൾക്കാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകാൻ പിന്തുണയുള്ള വ്യക്തി ആരെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയന്റെ വലിയൊരു പടം കാണിക്കുന്നു ചെന്നിത്തല ഏറ്റവും താഴെ നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ താനൊരു രണ്ടാം കിട രാഷ്ട്രീയ നേതാവായി പോണോ എന്ന് ചെന്നിത്തലയ്ക്ക് തോന്നിയതായിരിക്കാം അദ്ദേഹത്തിന് ഒരു അവഹേളനമായി തോന്നിയത് ജനങ്ങളുടെ ഭാഷയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ എന്ത് പറയുന്നു അത് മാധ്യമങ്ങൾ ഒരു ഭാഗം മാത്രമായിരിക്കും ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോ അതിലൊരു യാഥാർത്ഥ്യം ഇതാണ് ഇത് മുന്നിൽ കണ്ട് ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ചെന്നിത്തലയൊക്കെ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരുപാട് പി ആർ ടീമുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മാത്രം പി ആർ വർക്ക് ചെയ്യാൻ പ്രത്യേക ഏജൻസി ഉണ്ട് പക്ഷേ അവർക്കൊന്നും നിങ്ങൾ പൈസ മുടക്കുന്ന പോലെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് ചെന്നിത്തലയൊക്കെ ആലോചിക്കേണ്ട സന്ദർഭമാണ് അല്ലാതെ പ്രീപോൾ സർവേ തുടർഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതേപടി അച്ചട്ടായി നടന്ന ഉദാഹരണങ്ങളൊന്നും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അധികാരം കിട്ടാൻ കുറുക്കുവഴികൾ തേടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ ധൈര്യസമേതം ചെന്ന് വോട്ട് ചോദിക്കാം അവർക്ക് മുന്നിൽ നിങ്ങളുടെ ആശയങ്ങൾ പറയാം പൊള്ളത്തരമല്ലെങ്കിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഓർത്തെടുക്കുന്നെങ്കിൽ നിങ്ങളെ കൈവിട്ടെന്നിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രീപോൾ സർവേക്കൊന്നും യു ഡി എഫിന് വിജയം ഈ നാട്ടിൽ സുനിശ്ചിതമാണെങ്കിൽ ഒരിക്കലും തടുത്തു നിർത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ മാധ്യമങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ മോശമായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അപ്പോ അത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായി വിജയന് കൂടുതൽ മൈലേജ് ഉണ്ടാകുന്നു ഇടത് സർക്കാരിന് മാധ്യമങ്ങളിലൂടെ വലിയ മൈലേജ് ഉണ്ടാകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയും വളഞ്ഞ വഴിയിലൂടെ കയറേണ്ട വഴി അടഞ്ഞു പോകുമോ എന്ന ചിന്തയായിരിക്കണം രമേശ് ചെന്നിത്തലയെ കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സാഹചര്യമൊരുക്കിയതെന്നാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്തായാലും ഈ നാട്ടിൽ ഒരു തുടർഭരണത്തിന്റെ ആവശ്യകത ഉണ്ട് എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ടെങ്കിൽ അതിൽ അവർ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ സർക്കാരിലൂടെ നിറവേറ്റാൻ കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അത് പ്രീപോൾ സർവേ പറഞ്ഞില്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ നടത്തുന്ന സർവേയിൽ എതിരാണെങ്കിൽ കൂടിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മളുടെ മുന്നിൽ ഒരു ഉദാഹരണമായി നിൽക്കുന്നുണ്ട് യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു കാലഘട്ടമാണ് പക്ഷേ അത് അപ്പാടെ തെറ്റി ഇടതുപക്ഷം തന്നെ വലിയ വിജയം കൈവരിച്ച ഒരു സന്ദർഭം ഈ നാട്ടിലുണ്ട് അത് കഴിഞ്ഞിട്ട് കേവലം 4 മാസമേ ആയിട്ടുള്ളൂ അതിനെ മറികടക്കാൻ തക്ക വലിയ വിവാദങ്ങളൊന്നും ഈ നാട്ടിൽ ഉണ്ടായിട്ടുമില്ല സ്വാഭാവികമാണ് ഒരുപക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പിണറായി വിജയന്റെ ആത്മവിശ്വാസം ടെലിവിഷനുകളിൽ കണ്ടാൽ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട് തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ട വിധേന ഉപകാരപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസമാണ് പ്രീപോൾ സർവേയെക്കാളും ഏറ്റവും കൂടുതൽ ഒരു മുന്നണിക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്.